ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ പുതിയൊരു ആക്സകളുടെ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു കാര്യം പാളിപ്പോയി. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കും, അതുപോലെ കുറച്ച് പോർഷൻസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ J0 Gamer. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, അതുപോലെ ഫോക്കൽ ചില്ലി എന്ന് പറയുന്ന അടിപൊളി റെസിപ്പീസാണ്. ഓക്കെ, അപ്പോൾ ഈ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഞാൻ ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മെയിനായിട്ടൊരു സാധനമാണ് നമ്മുടെ ബ്ലാക്ക് പേൾ എന്ന് പറയുന്നത്. ഞാനിത് കഴിഞ്ഞ വീഡിയോയിലും മെൻഷൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് പേൾ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടർനെ ടൈം ചെയ്യണം. ഓട്ടർനെ ടൈം ചെയ്യാൻ ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇത് ചെയ്താണ്, ജസ്റ്റ് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഓട്ടർനെ ടൈം ചെയ്യണമുണ്ട്, പിന്നെ ബ്ലാക്ക് പേൾ കളക്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് ബ്ലാക്ക് പേൾ ആണ്. അതായത് ഒരു ബ്ലാക്ക് പേൾ മതി നമുക്ക് ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റിന്. അപ്പോൾ ബ്ലാക്ക് പേൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മറക്കരുത്. പിന്നെ നമുക്ക് വേണ്ടത് സിട്രണൽ, അപ്പോൾ കുറച്ച് അധികം സിട്രണൽ വേണം. പിന്നെ സേവ് റൂട്ട്, റോ ക്യാരറ്റ്, മെജോബറി, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതായത് അത് നിങ്ങൾക്ക് ആർട്ടിക്കിൽ പോയാൽ മാത്രമേ കിട്ടണ ഒരു സാധനമാണ്, അത് ഭയങ്കര റെയർ ആയിട്ട് കിട്ടത്തുള്ളൂ. റെയറല്ല, നമ്മളതിനെ ഒരു സാധനത്തിന് ഹണ്ട് ചെയ്യണം. അതാണ് നമ്മുടെ റൈനോ ഹോൺ എന്ന് പറയുന്നത്. ഇതല്ല കാണിച്ചുതരാം. ഓക്കെ, റൈനോ ഹോൺ എന്ന് പറയും, ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതെ, ആണ് ഉളി റൈനോനെ നമ്മൾ ഹണ്ട് ചെയ്താൽ മാത്രമേ ഈ ഹോൺ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊരു 5 എണ്ണം വേണം നമുക്ക് ചെയ്യാൻ, 5 or 6 കുറച്ചിരിക്കട്ടെ. ഓക്കെ, 5 എണ്ണം എന്ന് തോന്നുന്നു. ആ ഓക്കെ, അത്രയും വേണം. പിന്നെ നമുക്ക് വേണ്ടത് മെജോബറി, അത് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വെള്ളം വേണം. ഓക്കെ, പിന്നെ നമ്മുടെ കുക്കിംഗ് ബോട്ടിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. ഓക്കെ ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി നമുക്ക്. നമ്മുടെ ഇന്നലെ നമ്മളെ പാളിപ്പോയ ആ സാധനം എടുക്കാൻ ഞാൻ മറന്നുപോയത്, ഇപ്പോഴും ഞാൻ മറന്നിരുന്നത് പിന്നെയും പാളിപ്പോയനെ. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണ്ടത് ലോങ് ഗ്രാസാണ്. അപ്പോൾ ലോങ് ഗ്രാസും ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഇനി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കുക്കിംഗ് ബോട്ടിലോട്ട് പോവാം. അപ്പോൾ ലോങ് ഗ്രാസ്, ഈ റോക്കെയർ ലോങ് ഗ്രാസും സേവ് റൂട്ടൊക്കെ നല്ല രീതിക്ക് എന്താ പറയുക, പെട്ടെന്ന് തന്നെ അതൊക്കെ നശിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് നശിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അയ്യോ ഞാൻ എന്തിനാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്? ഓക്കെ, നമ്മൾ ഇന്നലെ ആ ഡൈ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചില്ല. ഓക്കെ, അതൊക്കെ വിടും. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെക്കാം. ലോങ് ഗ്രാസ്, മെജോബറി, സിട്രണൽ, റോ ക്യാരറ്റ്, പിന്നെ നമ്മുടെ വൂളി റൈനോ ഹോൺ, അതുപോലെ ഒരു ബ്ലാക്ക് പേൾ ഞാൻ പറഞ്ഞു, പിന്നെ സേവ് റൂട്ട്. സേവ് റൂട്ട് വേണോ? ഓക്കെ, വേണമെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാം, വെള്ളം ജസ്റ്റ് ഒന്ന് എൻ്റെ കയ്യിലുള്ള വെള്ളം ഒന്ന് വെച്ചാൽ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, ആ അതെ, ഇവിടെ കുക്കിംഗ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു 59, ഓക്കെ, ഇത്ര സെക്കൻഡിനുള്ളിൽ, 1 മിനിറ്റിനുള്ളിൽ നമ്മുടെ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ആവും. ഓക്കെ, ഞാനത് ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് വെച്ചൊരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നിങ്ങളത് ഡ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ യു ആർ ഗെയിനിങ് ബോണസ് EXP എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇതൊന്ന് ഞാൻ അയക്കാനായിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഞാനിവിടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഇപ്പം ആകും. ഓക്കെ, നമ്മുടെ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അതായത് നമ്മുടെ XP ഗെയിനിങ് കൂടുതലാവും. ഓക്കെ, ഞാനിപ്പോൾ ഇത് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കഴിക്കാനൊരു എന്താ, ഞാനത് ഉപയോഗിക്കാം, എനിക്കത് വേറൊരു വീഡിയോക്ക് വേണ്ടി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പം കഴിക്കുന്നില്ല, പക്ഷെ അത് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സൈഡിലായിട്ട്, അത് ഞാനിപ്പോൾ തെറസിനോട് ഇവിടെ കാണിച്ചു കണ്ടില്ലേ, അതൊരു ഡെയിലി പാസിറ്റീവ് ആകട്ടോ, അതൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യണ വേറെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യു ആർ ഗെയിനിങ് ബോണസ് EXP എന്ന് പറഞ്ഞ് കാണിക്കും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് XP കിട്ടും. ഇപ്പോൾ നിങ്ങളൊരു, ഞാൻ പറഞ്ഞു സ്പൈനോനെ നമ്മൾ പെട്ടെന്ന്, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നു, ഈ ലെവലപ്പിംഗ് വീഡിയോയിൽ ഈ സ്പൈനോനെയൊക്കെ ഹണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല XP കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ഈ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കുടിച്ചിട്ട് ഒരു സ്പൈനോനെ പോയി ഒന്ന് തീർത്ത് നോക്കും, നിങ്ങൾക്ക് നല്ല രീതിക്ക് XP ഗെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ബ്ലാക്ക് പേളും വുളിറൈന ഹോണൊക്കെ ഇച്ചിരി പാടാ കളക്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ബ്രോത്ത് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എത്രയോ മണിക്കൂർ കഴിയുമ്പോൾ നശിഞ്ഞു, അതുകൊണ്ട് ഞാനിവിടെ ഇതിനുള്ളിൽ സേവ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് തന്നെ തീർന്നു കണ്ടല്ലോ. അപ്പോൾ അത്രയും സാധനങ്ങൾ തന്നെ വേണ്ടി വന്നു. അതെന്തായാലും അവിടെ ഇരിപ്പുണ്ട്, ഇനി അവിടെ തന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും അത്. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി എന്താ, ഇനി അടുത്തൊരു പോർഷൻ എനിക്ക് നിങ്ങളെ കാണിക്കാനുണ്ട്. അതായത് നമ്മുടെ ഫോക്കൽ ചില്ലി. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഫോക്കൽ ചില്ലി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ ഞാൻ ഫോക്കൽ ചില്ലി ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫോക്കൽ ചില്ലി ഉണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അറംബരി വേണം,
അതുപോലെ തന്നെ സ്റ്റിംബർ വേണം. പിന്നെ നിങ്ങൾക്ക് ഈ ബ്ലൂ കളർ വേണം തോന്നൂക്കെ, വേണം തോന്നും. പിന്നെ മെജോബറി വേണം, ആ മെജോബറി അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് വെള്ളം. ഓക്കെ, പിന്നെ നമുക്ക് കുക്ക്ഡ് മീറ്റ് അത്യാവശ്യമാണ്. ഞാനത് ഇന്നലെ ഉണ്ടാക്കി വെച്ചു, ഇന്നലെ അല്ല, ഈ ഗെയിമിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കുക്ക് മീറ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. ഇതൊരു 10 വേണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫോക്കൽ ചിലിയുടെ ഉപയോഗം എന്താണെന്ന് ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് ഉണ്ടാക്കാം. അതൊരു ചുവപ്പ് നിറത്തിയിരിക്കും. എനിക്കൊന്ന് ഇനി ടിൻഡോബറിയും കൂടി വേണം തോന്നുന്നു, ഒരു മിനിറ്റ്. ഓക്കെ, എൻ്റെ ഈ ടിൻഡോബറി ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉണ്ട് ഗൈസ്, ഉണ്ട്, സോറി, എൻ്റെ ഉണ്ട്, ടിൻഡോബറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിരിക്കുന്ന ബാക്കി എല്ലാ സാധനങ്ങളും ഒന്ന് എടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് ഇനി വേറെ വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നവും, അതിന് സ്പേസും ഇല്ല. ഓക്കെ, നമ്മുടെ അരമ്പറിയും വെച്ചേക്കാം. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ എല്ലാത്തിനും വെള്ളം വേണം. ഓക്കെ, നമുക്ക് വേഗം പോയി വെള്ളം നിറക്കാം. ഓക്കെ, എന്താ വെള്ളം നിറയാത്ത? ആ, നമ്മൾ വെള്ളത്തിലല്ലായിരുന്നു, പിന്നെ എങ്ങനെ വെള്ളം നിറയും? ഓക്കെ ഓക്കെ, വേഗം ചെയ്യാം. ഓക്കെ, നമ്മളിത് വെള്ളം വെച്ചു, ഇനി ലൈറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇവിടെ എനിക്ക് കുക്കാന്ന് കാണിക്കുന്നില്ല. അതിനടുത്ത് നമ്മൾ എന്തോ മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുണ്ടാക്കുവാണെങ്കിലും അതെന്താ മിസ്സായെന്ന് ഞാൻ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, നമ്മൾ മിസ്സായത് വേറെ ഒന്നുമില്ല, നമ്മുടെ സിട്രണൽ തന്നെയാണ്. എൻ്റെ കയ്യിരിപ്പ് ഉണ്ടായെന്ന് വന്നിട്ട് ഞാനൊന്നും കണ്ടില്ല. ഓക്കെ, ഇതിവിടെ കുക്കാവുന്ന നിങ്ങൾക്ക് കാണാം. ഒരു മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ സാധനവും, അതായത് ഫോക്കൽ ചില്ലിയും പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ഞാനിത് കുക്കായിട്ട് ബാക്കി കാണിച്ചുതരാം. ഓക്കെ, നമ്മുടെ ഫോക്കൽ ചില്ലി ഇവിടെ ആഗറായിട്ടുണ്ട്. ഓക്കെ, ആയി. ഓക്കെ ഓക്കെ, ഇതാണ് ഈ ചുവപ്പ് നിറത്തിൽ കാണുന്നതാണ് നമ്മുടെ ഫോക്കൽ ചില്ലി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം ഞാൻ ഇപ്പം തന്നെ കാണിച്ചുതരാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഒരു ഇപ്പം നമ്മുടെ സ്പീഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കി കാണാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാൻ പറ്റും, ഈ ഒരു മിനിമം സ്പീഡിലാണ് നമ്മൾ ഓടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫോക്കൽ ചില്ലിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്പീഡ് നല്ല രീതിക്ക് കൂട്ടും. അതായത് നമ്മൾ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും അതിനുള്ള ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ സ്പീഡ് നമ്മൾ നല്ല ഇത്രയോ 2-4 മിനിറ്റ് കണ്ട്, നാലല്ല, കുറച്ച് മിനിറ്റത്തേക്ക് നമ്മുടെ സ്പീഡ് ഭയങ്കര സ്പീഡായിരിക്കും. ഇപ്പോൾ എൻ്റെ ഗ്രിഫിൻ, നമുക്ക് ഗ്രിഫിനെ ടെസ്റ്റ് അടിച്ച് നോക്കാം. ഇപ്പോൾ ഗ്രിഫിൻ്റെ ഈ സ്പീഡ് നിങ്ങൾക്ക് കാണാം, നല്ല രീതിക്ക് സ്ലോ ആണ്, കണ്ടല്ലോ. ഈ ഒരു സ്പീഡിലാണ് ഞാൻ സ്പ്രിൻ്റ് ചെയ്യുക, വന്നിട്ട് ഇത്ര സ്പീഡേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ ഗ്രിഫിന് ഫോക്കൽ ചില്ലി കൊടുത്ത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ഇപ്പോൾ ദേ ഇവിടെ മേളിലൊരു ഓപ്ഷൻ കാണാം, ഫോക്കൽ ചില്ലി എനേബിൾഡ്. ഇനി നമ്മുടെ ഗ്രിഫിനെ വർത്തിക്കൊണ്ട് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഇത് നമ്മുടെ സ്പീഡ് അതായത് ചെറിയ രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഈ സ്പീഡ് ഉണ്ടല്ലോ, ഇത് നേരത്തെ ഞാൻ കാണിക്കാൻ മറന്നു പോയിട്ടാണ്. അത് ആദ്യമേ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിശ്വാസമായേനെ. ഇപ്പോൾ ഈ സ്പീഡ് കൂടിയിട്ടുണ്ട് എന്തായാലും. ഓക്കെ, ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് കൂട്ടുക എന്നാണ്. ഓക്കെ, കുറച്ച് നേരത്തേക്ക് നമ്മുടെ സ്പീഡ് എന്തായാലും ഉണ്ടാവും, ഇത് തീരണവരെ ഉണ്ടാവും. എന്തായാലും ഞാനിപ്പോൾ ഗ്രിഫിനെ അധികം യൂസ് ചെയ്യാറില്ല. നമുക്ക് ഗ്രിഫിനെ ഞാൻ ബ്രീഡ് ചെയ്തിട്ട് നമുക്ക് ഗ്രിഫിനെ ടേം ചെയ്യുന്നൊരു വീഡിയോ ഇടണം. ഓക്കെ, അപ്പോൾ അതെന്തായാലും വരും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത്, റോഡ് ടു 100K ആണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോക്കൽ ചില്ലിയുടെ ഉപയോഗം നമ്മൾ പറഞ്ഞു. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്പീഡ് നല്ല രീതിക്ക് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ് സ്പീഡ് 139 അത് ഗ്രിഫിൻ്റെ സ്പീഡ്. പക്ഷേ ഈ ഫോക്കൽ ചില്ലിയുടെയും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് സ്പീഡ് കൂടും. ഓക്കെ, പിന്നെ എൻ്റെ ഒരു കമൻറ്റ് സെക്ഷനിൽ കണ്ടിരുന്നു, ഏൻഷ്യൻ്റ് ആമ്പർ ഫാം ചെയ്യുന്നു പറഞ്ഞിരുന്നല്ലോ എന്ന്. ഞാനത് വീഡിയോ ചെയ്തായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നമ്മുടെ ഡെയിലി പർസ്യൂട്ട് എന്ന് പറയണൊരു പർസ്യൂട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ഡെയിലി പർസ്യൂട്ട് തെരസിനോസ് പറഞ്ഞു, ഞാൻ ജസ്റ്റ് അബാൻഡൻ ചെയ്തിട്ട് ഞാൻ വേറെ പർസ്യൂട്ട് കാണിച്ചുതരാം. ഇപ്പോൾ ഇത് പുതിയൊരു ദിവസം ആയതുകൊണ്ട് തന്നെ പുതിയ ഓർമ്മമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, തെരസിനോസോറസ് തന്നെയാണ്, അതായത് 5 തെരസിനോസോറസ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയോ 4-5 ആമ്പർ വെച്ച് കിട്ടും. അതെന്തായാലും എല്ലാ ആർക്കിലും എല്ലാ ദിവസത്തിലും നമുക്കുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഏൻഷ്യൻ്റ് ആമ്പർ ഫാം ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് എൻ്റെ ട്രിക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ട്രിക്കിനായിട്ടും നിങ്ങൾ ജസ്റ്റ് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, നമ്മൾ എല്ലാ ട്രിക്കും വീഡിയോയിൽ ഇവിടെ ചെയ്യും. പറഞ്ഞാൽ മതി, നിങ്ങൾ കണ്ടൻറ് എന്ത് വേണോ അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ എല്ലാ വീഡിയോയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്രയൊക്കെയുള്ള. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്ന കൂട്ടുകാരെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, റോഡ് ടു 100K അല്ല സാർ, സോറി ഗൈസ്, 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ 100K എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. പക്ഷേ 100K ഒരു ദിവസം പറ്റുമായിരിക്കും. ഓക്കെ, അറിയത്തില്ല, നമ്മൾ എന്തായാലും 100 സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുപോലെ തന്നെ എന്താ, നോട്ടിഫിക്കേഷൻ ഓണാക്കുക. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു ആക്സറുകളുടെ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഗുഡ് ബൈ.